Nadan Jayaram Adakkam, Niravathi Malayala Tharangal, Varshangalayi Thanne, Chennaiyilanu Thamasikkunnathu. Athukondu Thanne, Avidathe Choodum, Mazhayum, Vellappokkavum Ellam, Ivarkku Valareyadhikam Parichithamanu Ennu Venamenkil Parayam. Ennirunnalum, Ella Kalavasthayum Nammal Sookshikkenda Oru Kadama Namukkundu. Pakshe Dileepum Kudumbavum Ee Idakkana Chennaiyilekku Thamasam Maariyathennariyam. കാവ്യയും ദിലീപും രണ്ട് പെൺമക്കളും ഇപ്പോൾ ചെന്നൈയിൽ തന്നെയാണ് താമസിക്കുന്നത്. മാമാട്ടിയെ എൽ കെ ജി തൊട്ട് ചെന്നൈയിലെ സ്കൂളിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ദിലീപ് ഷൂട്ടിംഗ് തിരക്കിലാണ് എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. എന്നാൽ ദിലീപ് വീട്ടിലുണ്ടോ എന്നുള്ള സംശയവും പ്രേക്ഷകർക്കുണ്ട്. മാമാട്ടിയും മീനാക്ഷിയും കാവ്യയും ഒക്കെ സുരക്ഷിതരാണോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. നിരവധി പേർക്ക് ദിലീപിനെയും കുറിച്ചും കുടുംബത്തെക്കുറിച്ചും തന്നെയാണ് ഇപ്പോൾ അറിയാൻ അറിയേണ്ടത്. കാറുകൾ വരെ ഒലിച്ചു പോകുന്ന രീതിയിലേക്കാണ് ഇവരുടെ വീടുകളിലെ അവസ്ഥ. ചെന്നൈ നഗരത്തിൽ ശക്തമായ മഴയാണ് ഉള്ളത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി തന്നെ വലിയ രീതിയിൽ ഇവിടെ മഴ പെയ്യുന്നത് കൊണ്ട് എയർപോർട്ടിലുള്ള ആളുകൾ പോലും വലഞ്ഞിരിക്കുകയാണ്. വണ്ടി എടുത്ത് വെളിയിലേക്ക് ഇറങ്ങാൻ പോലും അല്ലെങ്കിൽ അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ആവശ്യ സാധനങ്ങൾ എത്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ചെന്നൈ നീങ്ങുമ്പോൾ കൂടുതൽ ഭയാനകമാണ് ഇവിടുത്തെ അവസ്ഥ. എന്നാൽ ഇന്ന് ചെറിയൊരു ആശ്വാസമാണ് വരുന്നതെന്ന് ഉച്ചയ്ക്ക് മുതൽ വാർത്ത വരുന്നുണ്ട്. ചെറിയൊരു വെയിലിനെ തുടർന്ന് എയർപോർട്ട് എല്ലാം തന്നെ ഇപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ടെന്നും വിമാനം ഇറക്കാനും കയറ്റാനുമുള്ള ചെറിയ ഒരു രീതിയിലേക്ക് എയർപോർട്ട് എത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ വാർത്ത വരുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്നിരുന്നാലും ചെന്നൈയിലെ ഭൂരിഭാഗ സ്ഥലങ്ങളിലും ഇതുവരെ വെള്ളപ്പൊക്കം കുറഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യാവസ്ഥ. ഇവിടുന്ന് താരങ്ങൾക്ക് ആർക്കും തന്നെ വെളിയിലേക്ക് പോകാനാകുന്നില്ല. ജയറാമിന്റെ മകൻ കാളിദാസൻ പ്രൊമോഷന്റെ ഭാഗമായി കേരളത്തിലേക്ക് വരാനിരിക്കവെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലിന്റെ മുന്നിൽ കൂടി വെള്ളപ്പൊക്കം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ യാത്രാ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കാളിദാസൻ പ്രൊമോഷന് വേണ്ടി എത്താത്തതെന്ന് വാർത്തയിൽ പറയുന്നു. സാഹചര്യം കണക്കിലെടുത്ത് തമിഴ്നാട്ടിൽ ചെന്നൈയിലടക്കം 4 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗവൺമെന്റ്. 100 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കരുതപ്പെടുന്നുണ്ട്. മിഷോങ് ചുഴലിക്കാറ്റിന്റെ ഭീകരതയാണെന്നും ചെന്നൈ നഗരം മുഴുവൻ മുങ്ങിയ അവസ്ഥയിലാണെന്നും ഇന്നലത്തെ ചെന്നൈയിലെ അവസ്ഥ കണ്ട എല്ലാ താരങ്ങൾക്കും പേടിയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിൽ പറയുന്നുണ്ട്. മിഷോങ് ചുഴലിക്കാറ്റിന്റെ പ്രതിഫലനം ഇന്നും ഇന്നലത്തെയും കഴിഞ്ഞ ദിവസത്തെയും ചെന്നൈയിലെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി താരങ്ങൾ പോസ്റ്റും മറ്റും പങ്കുവച്ചു കഴിഞ്ഞു. നിരവധി പേർക്കാണ് ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങാൻ പോലും പറ്റാത്തത്. ചെന്നൈ കൂടാതെ തിരുവള്ളൂർ, ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വടപളനി, താമ്പരം ഉൾപ്പെടെ മിക്കയിടങ്ങളിലും വീടുകളിലും വെള്ളം കയറുകയും അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ളക്കെട്ടുകളിൽ ഇറങ്ങരുതെന്നും ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെന്നൈ നഗരത്തിലെ പ്രധാന സബ് വേകളിലും മടപ്പാലങ്ങളിലും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യാത്രാ തടസ്സങ്ങൾ പല രീതിയിലാണ് ഇവിടെയുള്ളവർക്ക് അനുഭവപ്പെടുന്നത്. ചെന്നൈയിൽ കുറേയധികം നാളുകൾക്ക് ശേഷം ഇത്തരം ഒരു വെള്ളപ്പൊക്കം ആദ്യമായാണെന്ന് പറയുന്നു. കുറേയധികം നാളുകളായി തന്നെ നല്ല രീതിയിലാണ് ചെന്നൈ നഗരം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്രാവശ്യത്തെ സമ്മർ വളരെയധികം ചൂടുള്ളതും ഇപ്പോഴത്തെ മഴ അധികം കൂടുതലാണെന്നും അതുകൊണ്ടാണ് ഇത്തരം വെള്ളപ്പൊക്കത്തിലേക്ക് നീങ്ങുന്നതെന്നും പറയുന്നു. സാധാരണ പോർ ഏരിയകളിൽ ഒന്നും തന്നെ വരാത്തതാണ്. ജയറാമും ദിലീപും ഒക്കെ താമസിക്കുന്ന ഏരിയകളിൽ സാധാരണ വെള്ളപ്പൊക്കം കാണാത്തതാണ്. എന്നാൽ അവിടേക്ക് വരെ വെള്ളം ഇരച്ചു കയറുന്ന രീതിയിലേക്കാണ് എത്തുന്നതെന്നും വാർത്തയിൽ പറയുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.